പ്രശസ്ത പാരാസൈക്കോളജിസ്റ്റ് ജോർജ് മാത്യു ആണ് നമുക്കൊപ്പം ചേരുന്നത്. നമുക്ക് അറിയാം, തിരുവനന്തപുരത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന ഒരു സംഭവം, മൂന്ന് പേർ അരുണാചൽ പ്രദേശിൽ ആത്മഹത്യ ചെയ്യുന്നു. അവിടെയാണ് ഈ ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ ഉയർന്നു വരുന്നത്. ഇപ്പോഴത്തെ വാർത്ത സാർ ശ്രദ്ധിച്ചു കാണും. ഇത് മറ്റൊരു ഗ്രഹത്തിൽ പോയി ജീവിക്കാൻ കഴിയും, അന്യഗ്രഹവാസം എന്ന ഒരു ചിന്തയാണ് ഇതിന് അടിസ്ഥാനമായതെന്ന് കരുതുന്നു. ഇതിൽ ബ്ലാക്ക് മാജിക് ഉണ്ടെന്നാണ് പ്രാഥമികമായ ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അന്യഗ്രഹ ജീവികളെ പറ്റി താല്പര്യമുള്ള പലരെയും എനിക്കറിയാം. ഇവിടെ ക്യാമ്പസിൽ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ടെലിസ്കോപ്പൊക്കെ വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ വെള്ളായണിയിൽ ഒരാൾ സ്വന്തം വീട്ടിൻ്റെ ടെറസിൽ ഈ ടെലിസ്കോപ്പൊക്കെ സെറ്റപ്പ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവർക്കൊന്നും ആത്മഹത്യാ പ്രവണതയില്ല. ഈ അന്യഗ്രഹ ജീവികളുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി പോലും ഒരു തീർച്ചയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പല ടൈപ്പുകൾ കാണും. അത് എല്ലാ അന്യഗ്രഹ ഗ്രഹങ്ങളിലും സുഖവാസത്തിനുള്ള സെറ്റപ്പ് കാണുമെന്ന് വിചാരിക്കാനും കാരണമൊന്നുമില്ല. ചിലപ്പോൾ ഇത് നമ്മുടെ ഭൂമിയേക്കാളും വളരെ കഷ്ടപ്പെട്ട ജീവിതമായിരിക്കും ഉള്ളത് ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ. അതുകൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ഇതൊന്നും കാരണമല്ല. ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് സാധാരണ ശത്രു സംഹാരത്തിനോ നമുക്കിഷ്ടമില്ലാത്തവരെല്ലാം കൊല്ലുന്നതിനോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ബ്ലാക്ക് മാജിക് കാരണം ആരും ആത്മഹത്യ ചെയ്തതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്തെങ്കിൽ അതിന് വേറെ കാരണങ്ങൾ കാണും. സാമ്പത്തിക പരാധീനതയോ സാമൂഹ്യ അംഗീകാരമില്ലാത്തതുകൊണ്ടോ വ്യക്തിപരമായ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടോ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആത്മഹത്യ പ്രവണത വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അന്യഗ്രഹത്തിനെ പറ്റി പഠിച്ചെന്ന് വരാം, മരണാനന്തര ജീവിതത്തെ പറ്റി പഠിച്ചെന്ന് വരാം. പക്ഷേ അന്യഗ്രഹ ജീവിതത്തെ പറ്റി പഠിച്ചതുകൊണ്ടോ മരണാനന്തര ജീവിതത്തെ പറ്റി വായിച്ചത് കൊണ്ടോ ആരും ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണമെങ്കിൽ ഇതൊക്കെ വായിക്കുകയും അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യുമായിരിക്കും ആളുകൾ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ മിഥി എന്ന് പറയുന്ന ഒരു സാങ്കല്പിക കഥാപാത്രം, അന്യഗ്രഹത്തിൽ ഉള്ള ഒരാൾ ഇവിടെ ഉള്ള ആളുമായി സംസാരിച്ചതിൻ്റെ PDF ഫയലാണ്. ഇവരുടെ ലാപ്ടോപ്പ് പരിശോധിക്കുമ്പോൾ കിട്ടുന്നത് അങ്ങനെ 466 പേജുള്ള ഒരു അതിൽ രണ്ടുപേർ തമ്മിലുള്ള സംവാദമാണ്. ഇത് മനുഷ്യൻ തന്നെ നിർമ്മിച്ചതാകാനാണ് സാധ്യത. അങ്ങനെയാണ് എനിക്കും തോന്നുന്നത്. ഈ ഒരുപാട് ഇതുപോലെയുള്ള ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള സംഗതികളുണ്ട്. അപ്പോൾ ഇവർക്ക് ഇവർ സൂയിസൈഡൽ ഐഡിയേഷൻ തോന്നിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് തോന്നിക്കാണും. അതോടൊപ്പം തന്നെ സാർ, ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നൊരു സംഗതി, അതൊരു പക്ഷേ സാറിൻ്റെ അനുഭവ പരിചയത്തിലൊക്കെയും ഒരു പക്ഷേ ഞാൻ സാറിൻ്റെ ചില ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ അങ്ങനെയുള്ള ചില സാധ്യതകളെ കുറിച്ചൊക്കെ പറയാം. അത് ഫിസിക്സുമായി ബന്ധപ്പെട്ടും ഒക്കെ ആയിരിക്കാം. നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കാം. നമുക്ക് സഹായകമായിട്ട് ഒരു എനർജി പ്രവർത്തിക്കുമ്പോൾ അത് പോസിറ്റീവ് എനർജി ആയിട്ടും നമുക്കോ മറ്റുള്ളവർക്കോ ഹാനികരമായിട്ട് ഒരു എനർജി പ്രവർത്തിക്കുമ്പോൾ നെഗറ്റീവ് എനർജി എന്നും പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയുള്ള എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് ചില രൂപങ്ങൾ അല്ലെങ്കിൽ പിന്നെ മരണാനന്തരം ഏതെങ്കിലും ഒരു ആത്മാവ് അങ്ങനെയൊക്കെ ഉണ്ടോ? സത്യത്തിൽ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണോ? ഈ ആളുകൾക്ക് പലതരം എക്സ്പീരിയൻസുകളുണ്ട് നമുക്ക് വിചിത്രമായിട്ട് തോന്നുന്നത്. അതിന് പല വിശദീകരണങ്ങളുണ്ടായിരിക്കാം. ടൈം സ്ലിപ്പായിരിക്കാം, മറ്റ് പലതുമായിരിക്കാം. പക്ഷെ അതൊന്നും ഈ ആത്മഹത്യ ചെയ്യാൻ കാരണമാകുന്നില്ല എന്നുള്ളതാണ്. സാധാരണ ഒരു മനുഷ്യന് കാണാൻ കഴിയാത്ത ഒരു പക്ഷേ മറ്റൊരാളുടെ സിക്സ് സെൻസ് അല്ലെങ്കിൽ അതീന്ദ്രജ്ഞാനം എന്ന് പറയുന്നതിൽ അത് ഉണ്ടായിരിക്കാം. പക്ഷെ ഈ കേസിൽ അതൊന്നും അല്ല വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഇവർക്ക് മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ട്. സാമ്പത്തികമായിരിക്കാം, വ്യക്തിപരമായിരിക്കാം. ഇവര് ക്വാളിഫൈഡ് ആയുർവേദ ഡോക്ടേഴ്സാണ്. അവര് പ്രാക്ടീസിന് പോയിട്ടില്ല. ലേഡിക്ക് സ്കൂളിൽ ജോലി ഉണ്ടായിരുന്നു. അവര് പിരിച്ചുവിടപ്പെട്ടതാണെന്ന് പറയുന്നു. അവര് റിസൈൻ ചെയ്തതാണെന്ന് പറയുന്നു. ഏതായാലും അവിടെ എന്തോ ദുരൂഹത ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ, പിന്നെ ഇവർക്ക് വീട്ടിൽ ഒരുപാട് പണം ഉണ്ടായിരിക്കാം. പക്ഷെ എത്ര പണം ഉണ്ടെങ്കിലും അടിച്ചു പൊളിച്ച 2-3 വർഷം കൊണ്ട് തീരുന്നതേ ഉള്ളൂ. പിന്നെ 10-15 വർഷമായി അവർ കാര്യമായ ജോലിയൊന്നും ചെയ്തിട്ടില്ല.
അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കാം അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയ റൂമിനുള്ളിൽ ഒരു പാത്രത്തിൽ തലമുടി, കറുത്ത വളപ്പൊട്ടുകൾ, ഈ ശരീരം പ്രത്യേക രീതിയിൽ മുറിച്ച് രക്തം വാർന്നു പോകുന്നു, ഇതെല്ലാം മനസ്സിന്റെ ഒരു തലത്തിൽ അവർ ചെയ്യുന്നതായിരിക്കും. ഈ ഞരമ്പം മുറിച്ച് ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന പലരും തിരഞ്ഞെടുക്കുന്ന ഒരു മെത്തേഡാണ് അത്. കാരണം അത് വേദന കുറവാണ്, വലിയ റിസ്ക് ഒന്നുമില്ല എന്നൊക്കെയാണ് പലരും വിചാരിക്കുന്നത്. അത് ഞരമ്പ് ഒരു ഞരമ്പ് മുറിച്ച് കഴിഞ്ഞാൽ ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ അവിടെ ചിലപ്പോൾ രക്തം കട്ടി പിടിച്ച് അത് അടഞ്ഞു പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ടാണ് പലയിടത്തും മുറിക്കുന്നത്. പിന്നെ രക്തം കട്ടുപിടിക്കാനുള്ള മരുന്ന് ആദ്യമേ കഴിക്കും. ഇതൊന്നും മന്ത്രവാദമായിട്ട് ബന്ധപ്പെട്ടതാകണമെന്നില്ല. തലമുടിയും ഇങ്ങനെയുള്ള വളപ്പൊട്ടുകളും ഇതൊക്കെ കണ്ടത് ഒരുപക്ഷെ അവർ മന്ത്രവാദം ചെയ്യാനുള്ള ചില സാധ്യതകളാണ് ഇങ്ങനെ അതിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അല്ലെ, സാധാരണ മന്ത്രവാദം എന്ന് പറയുന്നത് വേറൊരാളിനെ കൊല്ലുക അല്ലെങ്കിൽ വേറൊരാൾക്ക് എന്തെങ്കിലും കുഴപ്പം വരിക. ഈ മന്ത്രവാദം ചെയ്ത ആരും സാധാരണ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടില്ല. പിന്നെ എന്ത് മന്ത്രവാദമാണ്? പിന്നെ എന്തെങ്കിലും ഒക്കെ ഈ ആത്മഹത്യ തീരുമാനിച്ച് കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് പുനർജന്മം നല്ലത് കിട്ടും അല്ലെങ്കിൽ അന്യഗ്രഹത്തിൽ പോകാമെന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കാം. പിന്നെ വേറൊരു കാര്യം ഉള്ളത് ഈ നമ്മളെ ആത്മഹത്യ ചെയ്താൽ മോശപ്പെട്ട പുനർജന്മമേ കിട്ടുകയുള്ളൂ എന്നാണ് ഹിന്ദുമതം പറയുന്നത്. ക്രിസ്ത്യാനികൾ പറയുന്നത് ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ പോകുമെന്നാണ്. ആത്മഹത്യ പാപമെന്നാണ് മിക്ക മതങ്ങളും പഠിപ്പിക്കുന്നത്. അപ്പോൾ സാധാരണ മതവിശ്വാസികളൊന്നും ആത്മഹത്യ ചെയ്യാറില്ല. അപ്പോൾ ഇവർ ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിക്കും. അത് മറ്റു കാരണങ്ങളുമുണ്ട്. അപ്പോൾ സാധാരണ മതങ്ങളെ ആശ്രയിച്ചാൽ ഇതിനൊരു ന്യായീകരണം കണ്ടെത്താൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഏതെങ്കിലും ആരെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തതാണ് ഇന്ന രീതിയിൽ നമ്മൾ ആത്മഹത്യ ചെയ്താൽ അന്യഗ്രഹത്തിൽ പോകാം അല്ലെങ്കിൽ നല്ല പുനർജനം കിട്ടുമെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞുകൊണ്ടാണ്. സാറേ, ഈ ഡാർക്ക് നെറ്റ് പോലുള്ള സംവിധാനങ്ങൾ അതിനകത്ത് ഏറ്റവും മോശം പ്രവണതകളാണ് ഈ കള്ള മയക്കുമരുന്നിൻ്റെ വ്യാപാരം, അങ്ങനെ മനുഷ്യക്കടത്ത്, അങ്ങനെയുള്ള നമ്മുടെ നെറ്റിൻ്റെ വലിയൊരു ശതമാനം ഈ ഡാർക്ക് നെറ്റ് ആണ് അതിൻ്റെ ഉപയോഗം നടക്കുന്നതെന്നാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. സാർ കരുതുന്നുണ്ട് ഇവരെ സ്വാധീനിക്കുന്ന ഇവരെ അല്ലെങ്കിൽ ഇതുപോലെ പോകുന്ന ആളുകളെ സ്വാധീനിക്കാൻ ഇങ്ങനെയുള്ള സംഘങ്ങൾക്ക് അല്ലെങ്കിൽ ആളുകൾക്കൊക്കെയും കഴിയുന്നുണ്ട്? പല സ്ഥലത്തിരുന്ന് ഇങ്ങനെ സാധാരണക്കാരെ ഇവരൊക്കെ നിയന്ത്രിക്കുന്ന ഒരു നിലയുണ്ടോ ഇപ്പോൾ? ഈ സാധാരണക്കാരെ അല്ല, ഏതെങ്കിലും പ്രശ്നമുള്ളവരെയാണ് ഇവർ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ചാക്കിടുന്നത്. കാരണം സാധാരണക്കാർ എളുപ്പമൊന്നും ഇതിൽ വീണു പോകത്തില്ല. അപ്പോൾ ഇവർ ഓൾറെഡി പ്രശ്നങ്ങളുടെ നടുവിലാണ്, ഇവർ ആത്മഹത്യ ചെയ്യാൻ ഉള്ള ട്രാക്കിലാണ്. ഇങ്ങനെയുള്ളവർക്ക് പിന്നെ നഷ്ടപ്പെടാനൊന്നുമില്ല. പിന്നെ ഇതുവഴി എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ് എളുപ്പം ഇതിലൊക്കെ പോയി വീഴും. പെട്ടെന്ന് മലയാളിക്കുള്ള അങ്ങനെ ഒരു ചിന്തയും കൂടെ ഉണ്ടല്ലേ, പെട്ടെന്ന് നേട്ടം ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള വളഞ്ഞ വഴികൾ, അത് ജീവൻ അപകടത്തിൽപ്പെടുന്നത് പോലും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നുള്ളത്. അത് ഈ വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തവരാണ്. ഇപ്പോൾ തൊഴിലില്ലാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയുള്ളവരാണ് ഈ തീവ്രവാദത്തിലും ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ പോയി വീഴുന്നത്. ഇതിൽ തന്നെ സാറ് അതിൽ പറയുന്നത് ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ല, ഇപ്പോൾ ഈ PDF വൈകും മനസ്സിലാവുന്നതാണ്. അതിനെ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റി, അതോടൊപ്പം തന്നെ ഇനി ഭൂമിയിൽ ഉള്ള മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും 90% രണ്ട് ഗ്രഹങ്ങളിലായിട്ട് കൊണ്ടുപോകും, അതൊക്കെയാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. നമുക്കൊരുപക്ഷെ സയൻസിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ ആളുകൾ മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകുന്ന ഘട്ടമൊക്കെ ഉണ്ടാകാം, പക്ഷേ ദിനോസറുകളെ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് അങ്ങനെ അങ്ങ് യുക്തിക്ക് നിരക്കുന്നതാണ്. ഈ അന്യഗ്രഹ ജീവികളുണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെ തീർച്ചയില്ലാത്ത കാര്യമാണ്. ഉണ്ടാകാം, അതിനെപ്പറ്റി ഗവേഷണങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. അപ്പം അതിനിടയ്ക്ക് ഇത്ര കൃത്യമായിട്ട് ഡൈനോസോറുകളെ വേറൊരു ഗ്രഹത്തിലേക്ക് മാറ്റിയെന്നൊക്കെ എങ്ങനെയാണ് ഇവർ കണ്ടുപിടിച്ചത്? ഇതൊക്കെ ആർക്കും എന്തും പറയാം എന്നുള്ളതേ ഉള്ളൂ. ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതോടൊപ്പം ഇവർ ഇവരുടെ ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങൾക്ക് മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല,
നമ്മളിപ്പോൾ ആദ്യം പറയുന്നത് ഒരുപക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോഴാണല്ലോ ആളുകൾ ഇങ്ങനെയുള്ള വഴികൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ ഇങ്ങനെ ഒരു ഘടകം തന്നെ ആയിരിക്കണം പൂർണ്ണമായും സ്വാധീനിച്ചിരിക്കുന്നത്. ഈ സാമ്പത്തിക പ്രശ്നം ഇല്ല എന്ന് അവർ പറഞ്ഞതുകൊണ്ട് നമ്മളത് മുഖവിലക്കെടുക്കണമെന്നില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരുടെ ഒന്നും ഫാമിലികൾ അത്ര വലിയ ധനാഢ്യന്മാരൊന്നും ആയിരുന്നെന്ന് തോന്നുന്നില്ല. ഈ പയ്യൻ്റെ അച്ഛനും അമ്മയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു. സാധാരണ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു വീടുണ്ടാക്കാം, ഒരു കാറുണ്ടായിരിക്കാം. അവർക്കിങ്ങനെ കണക്കില്ലാതെ പണമൊന്നും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. പിന്നെ ഇവർ രണ്ടുപേര് തൊഴിലില്ലാതെ 15 വർഷം ജീവിച്ചില്ല. പിന്നെ ഇവർ സാമാന്യം അടിച്ചു പൊളിച്ചാണ് ജീവിച്ചത്. അപ്പോൾ സാമ്പത്തിക പ്രശ്നമില്ല എന്നവർ പറയുന്നത് അതിൻ്റെ മുഖവിലേക്ക് എടുക്കണമെന്നില്ല. അത് കൂടുതലായിട്ട് അന്വേഷിക്കുമ്പോഴേ നമുക്ക് വാസ്തവം അറിയാൻ പറ്റുള്ളൂ. സാറിൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ ഈ തരത്തിലുള്ള ആളുകൾ സാറിനെ സമീപിച്ചിട്ടുണ്ട്? അതായത് അന്യഗ്രഹ ജീവികൾ അല്ലെങ്കിൽ ഈ തരത്തിൽ ചിന്തിക്കുന്ന ആളുകളെ സാർ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അന്യഗ്രഹ ജീവികൾ, ഏലിയൻസ്, അതിൽ താല്പര്യമുള്ള പലരെ എനിക്കറിയാം. പക്ഷെ അവരൊന്നും ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടല്ല അത് സമീപിക്കുന്നത്. അവർക്കൊരു ക്യൂരിയോസിറ്റിയാണ്. അവർക്ക് വേറെ ജോലിയുള്ളവരാണ്. അവർ രാത്രിയിൽ കുറേ സമയം ഇങ്ങനെ ആശത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് ക്ലബൊക്കെ ഉണ്ട്. വെള്ളായണിയിലുള്ള ഒരാൾ, അയാൾ ഇത് ഇൻ്റർനാഷണൽ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അവിടെ നിന്ന് ആളുകൾ ഇവിടെ വരും, അവരുടെ വീഡിയോ ഒക്കെ ഇയാൾക്ക് കൊടുക്കും, ഇയാളുടെ വീഡിയോ ഒക്കെ അവർക്ക് കൊടുക്കും. ഇതൊരു എൻ്റർടൈൻമെൻ്റാണ്. അതായത് ഇത് ആത്മഹത്യയായിട്ട് ബന്ധമൊന്നുമില്ല. അവരാരും ആത്മഹത്യ ചെയ്യാൻ ഒരു സാധ്യതയില്ല. ചിലപ്പോൾ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ പത്രങ്ങളിലൊക്കെ ചിലപ്പോൾ വരാറുണ്ട്, ഈ പേടകം വന്നതുപോലെ ചില രൂപങ്ങളൊക്കെ കാണിച്ചിട്ട് ഇതാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ സംശയിച്ചു, ചില ആളുകൾ ഫോട്ടോ എടുക്കും. സത്യത്തിൽ ഇതൊക്കെ പേടകമാണോ അതെന്തെങ്കിലും രൂപങ്ങളായിരിക്കുമോ? എന്താണ് സാറിൻ്റെ ഒരു വിലയിരുത്തൽ? ഈ വാസ്തവത്തിൽ ഇതിനെപ്പറ്റി ഒരുപാട് ലിറ്ററേച്ചറുണ്ട്. ഈ ഇത് ഉണ്ടെന്ന് വാദിക്കുന്നവർ പറയുന്നത് ഇതൊക്കെ റിയലാണ്. പിന്നെ ഈ അന്യഗ്രഹ ജീവികളുമായിട്ട് ഈ ഒഫീഷ്യലായിട്ട് തന്നെ പല രാഷ്ട്രങ്ങളും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ ഏരിയ 51 എന്നൊരു സ്ഥലമുണ്ട്. അത് ഡിഫെൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവിടെ റെഗുലറായിട്ട് ഏലിയൻസ് വരികയും പോവുകയും ചെയ്യുന്നുണ്ട്, ടെക്നോളജി കൈമാറുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഗവൺമെൻറ് രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ് എന്ന് ഒരു കൂട്ടർ പറയുന്നു. ഇതില്ലാന്ന് പറയുന്നവർ പറയുന്നത് വാസ്തവത്തിൽ ഇങ്ങനെയൊന്നുമില്ല. നമ്മളിതുവരെ ഏലിയൻസുമായിട്ടൊന്നും യഥാർത്ഥത്തിൽ കണ്ടുമുട്ടിയിട്ടില്ല. ഈ ഉള്ള വീഡിയോ എല്ലാം കൃത്രിമമാണ്. അത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഈ നാസികളുണ്ടാക്കിയ ഒരു യന്ത്രമാണ് നമ്മൾ ഈ പടയങ്ങളും പറഞ്ഞ് കാണുന്നത്. അതിങ്ങനെ പലതരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ. നമുക്ക് ഡെഫിനറ്റായിട്ടൊന്നും പറയാൻ വയ്യ. പക്ഷേ ഏലിയൻസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ പൊതുവെയുള്ള അഭിപ്രായം. കാരണം എണ്ണമറ്റ ഗാലക്സികളുണ്ട്, എണ്ണമറ്റ നക്ഷത്രങ്ങളുണ്ട്, എണ്ണമറ്റ ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഭൂമിയിൽ ഇത്രയൊക്കെ ഉണ്ടാകാമെങ്കിൽ തീർച്ചയായിട്ടും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും അതുതന്നെയാണ് ശാസ്ത്രലോകം പൊതുവിൽ വിലയിരുത്തുന്നതും അങ്ങനെ തന്നെയാണ്. ഭൂമിക്ക് പുറമേ ഒരുപക്ഷെ ഏതെങ്കിലും ഗ്രഹത്തിലൊക്കെയും ജീവന്റെ തുടിപ്പുകൾ ഉണ്ടാകാം, പക്ഷേ ആത്മഹത്യ ചെയ്തുകൊണ്ട് മാത്രം അവിടെ എത്താനൊന്നും പോകുന്നില്ല. അതുതന്നെയാണ് ജോർജ് സാറും പറയുന്നത്. സന്തോഷ് മണക്കാടിനൊപ്പം വി വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം.